हेलो फ्रेंड्स, वेलकम बैक क्रेसी मदिलेकी। संडे आपो फंडे आगे नाम की ओरे डेग अब हमारे ओरे फंडे आगे नाम ओरे संभव जो आने के लिए फुल जरा मेरे वन मरा मिलो अर्थ तो आ रही बाहर आ रही ना हमारे डेल्ले के सोना बम बसोड़ा वो बम बसोड़ा हमारे ट्रेजी है मरता दाना इक्यो दाना इक्यो अब इधर इंडा का वीडियो रही ने कड़ा इंजी काना मरता अब हमके वीडियो लेकर आ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ, സംഭവം കിടുക്കിണ്ട്. ക്യാരറ്റ് ആണ് എനിക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെട്ടത്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തമ്മിൽ എല്ലാവരും തന്നെ പറയാം. നേരെ ഞാനും വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അടുത്തേ ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞാൽ തന്നെ എന്താ പറയാ, പുൽച്ചേരന്ന് വൻമരം വീണു. ഇനി അടുത്തത് ആര് പറഞ്ഞാൽ തന്നെയാണ് നമ്മുടെ ബോംബ് സോഡ. അപ്പോ ബോംബ് സോഡ എല്ലാവരും ഒരു ഫ്ലേവറിലൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോ ഒരു മൂന്ന് ഫ്ലേവറിലുണ്ടാക്കാനാണ് ആലോചിക്കുന്നത്. ഒന്നും ബീട്രൂട്ട്, എല്ലാവരും കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ബീട്രൂട്ടിലാണ്. ഞാൻ അതിൻ്റെ കൂടെ തക്കാളി ഉണ്ടാക്കുന്നുണ്ട്, തക്കാളി ഫ്ലേവറിൽ ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ക്യാരറ്റ് ഫ്ലേവറിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ ബാക്കി ഇൻഗ്രീഡിയൻസ് വന്നിട്ട് കുറച്ച് പുതിന ഇല വേണം, പിന്നെ കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, ഒരു രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. കാരണം ഇത്രയും ഉണ്ടാക്കണ കൊണ്ട് രണ്ട് നാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോ ഇത്രയൊക്കെയാണ്. ഇനി ഇത് മെയിൻ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, പുതിന ഇലയും നാരങ്ങ നീരും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് മിക്സ്, അതായത് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കണം, നല്ലോണം അരച്ചെടുക്കണം. അപ്പൊ അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്തേ പോകണത്. അതിനുശേഷം ഇത് മൂന്നും കൂടെ തനി തന്നെ ചെയ്യാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂന്ന് ഫ്ലേവറിലും ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പൊ നമുക്ക് അതിലേക്ക് ഇറങ്ങാം. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം പുതിന ഇല ഇടാം. പുതിനില കുറച്ച് എടുത്തിട്ടുണ്ട്, അതിടാം. അതിനുശേഷം കുറച്ച് പച്ചമുളക്, ഒരു 1, 2, 3, 4, 5, 6 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കൂടെ ഉണ്ടോ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി 2 നാരങ്ങയാണ്. 2 നാരങ്ങയുടെ ഫുൾ ലൈമും ജ്യൂസ് ഇതിലേക്ക് ആദ്യം തന്നെ ഒഴിക്കാം. നാരങ്ങ നീര്, 4 നാരങ്ങനീരും ഒഴിക്കണം. ഫുള്ള ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം പേസ്റ്റ് രൂപത്തിലാക്കാട്ടോ. അപ്പോ ഇതൊക്കെയാണ്. ഇതില് വെള്ളം കാര്യങ്ങളൊന്നും ഒഴിക്കാൻ പാടില്ല, വെള്ളം ഒന്നും ഒഴിക്കാണ്ട് നാരങ്ങ നീര് മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലായിട്ട് പോകണം. അപ്പൊ നമുക്ക് ഇതൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റ് രൂപത്തിൽ ആക്കാം. അപ്പോ കാണാം. അപ്പൊ നമ്മുടെ ഇതാ എല്ലാം സെറ്റായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ഇട്ടോ. അപ്പൊ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട് അതൊക്കെ തനി തനി തന്നെയായിട്ട് നമുക്ക് അരക്കുന്നത് കാണാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലേവർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ക്യാരറ്റ്, ബീട്രൂട്ട്, തക്കാളി, ആ ഒരു മൂന്നെണ്ണം കൂടെ ഇനി നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ അല്ലേ? എന്തെങ്കിലും ചിലപ്പോൾ നമുക്ക് ബോംബ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി അടുത്തതായിട്ട് എടുക്കാൻ പോണത് ഈ ക്യാരറ്റ് അല്ല, ഈ ബീട്രൂട്ട് ആണ് കേട്ടോ. ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വന്നിട്ട്, ഏത് അരയ്ക്കുമ്പോഴും നമ്മൾ ഒരിക്കലും വെള്ളം ചേർത്ത്, വെള്ളം ചേർക്കാണ്ട് വേണം അരയ്ക്കാം. അപ്പൊ നമുക്ക് ഇത് അരച്ചെടുക്കാം. അപ്പൊ നമ്മളതാ ബീട്രൂട്ട് പേസ്റ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പേസ്റ്റ് ആ ബീട്രൂട്ട് പേസ്റ്റും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാരറ്റ് അടിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ഇനി അടുത്തതായിട്ട് നമുക്ക് ക്യാരറ്റ് നമുക്ക് അടിച്ചെടുക്കാം. ഒരു ക്യാരറ്റ് ഫുള്ള് എടുത്തിട്ടുണ്ട്. അതിൽ 2 മണൊക്കെ ഞാൻ ജസ്റ്റ് കഴിച്ചിട്ടുണ്ട് കേട്ടോ, 2-3 പീസ്. ബാക്കിയുള്ളത് ഇതുണ്ട്. നമുക്കിതാ ക്യാരറ്റ് നല്ലോണം അരച്ചിട്ടുണ്ട്. കഴിഞ്ഞാൽ ലാസ്റ്റ് ഫ്ലേവർ കൂടെ തക്കാളിയും കൂടെ നമ്മൾ ഇനി അരക്കണം. ഇതൊന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ചാൽ നമുക്ക് തക്കാളിയും കൂടെ അരക്കാം, അതാണ് ലാസ്റ്റ്. എന്തെന്ന് വെച്ചാൽ നമ്മള് ബോള് നമ്മൾ പറയാൻ പറ്റില്ല, ബോംബ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ.
അപ്പൊ നമുക്ക് ലാസ്റ്റ് ടൈം ഫൈനലാണ് തക്കാളിയാണ്. പക്ഷെ തക്കാളി എന്തായാലും വെള്ളം പോലെ എന്തായാലും വരും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഒരു പുതിയ ഫ്ലേവർ ആണല്ലേ, എങ്ങനെ ഉണ്ട് നമുക്ക് നോക്കാം. തക്കാളി കൂടെ ഇട്ടു, അതിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു ലാസ്റ്റ് ഫ്ലേവറും കൂടെ നമുക്ക് ഇടാം. നമുക്ക് ഫസ്റ്റ് ആയി ചെയ്യാൻ വന്നിട്ട് പുതിനയിലയും ഇഞ്ചിയും നാരങ്ങ നീരും പച്ചമുളകും കൂടെ ഒന്ന് അരച്ചാണ്. അപ്പൊ നാരങ്ങ നീര് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. ഞങ്ങളിപ്പോ ഇത്രയും ഫ്ലേവർ ഉണ്ടാക്കണോണ്ടാണ് ആ നാരങ്ങ നീര് എസെൻസ് ചേർത്ത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം. അതാണ് നമ്മള് ഫസ്റ്റ് ആയിട്ട് ചെയ്ത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മള് ബീട്രൂട്ട് വെള്ളം ഒന്നും ഏതിലും ഇതിൽ വെള്ളം ചേർത്തില്ല കേട്ടോ. അതാണ് നമ്മള് മെയിൻ ആയി ശ്രദ്ധിക്കേണ്ടത്. ബീട്രൂട്ട് നല്ലോണം നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ക്യാരറ്റ് നല്ലോണം അരച്ചെടുത്തിണ്ട്. പിന്നെ തക്കാളി അറിയാലോ നല്ല വെള്ളം പോലെ, അതിന്റെ തക്കാളിയാണ്. അപ്പൊ വെള്ളം പോലെ എന്തായാലും ആകും. അത് നമ്മൾ സത്യം പറയണ വെച്ചാൽ പക്ക മൂഞ്ചലായിട്ടുണ്ട്. അപ്പൊ കുഴപ്പമില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് അടുത്ത് നമുക്ക് ബോംബ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഒരു ബോംബ് ഉണ്ടാക്കി നോക്കാം. ബീട്രൂട്ട് വെച്ച് ഒരു ബോംബ് ഉണ്ടാക്കാം. ആദ്യം കുറച്ച് നമ്മള് പച്ചമുളകും പുതിനയിലും ഇഞ്ചിയും നാരങ്ങയെല്ലാം കൂടെ മിക്സ് ചെയ്ത സാധനം കയ്യിലൊന്നതാ ഈ ഒരു ഷേപ്പിലാക്കാം. കുറച്ച് ബീട്രൂട്ടിന്റെ ആ ഒരു എന്താ പറയാ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളിലാക്കിട്ട് അതൊന്ന് ശരിക്കും അപ്പൊ അങ്ങനെ ഒന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്യാം. ഒരു ബോള് പോലെ ആക്കുക, ബോളല്ല ബോംബ് പോലെ ആക്കുക. ബോംബ് പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഫസ്റ്റത്തെ അത് സെറ്റ് ആയിട്ടുണ്ട്. അത് ഒരു ഭാഗത്തിലേക്ക് മാറ്റി വയ്ക്കുക. പിന്നെയും കുറച്ചും കൂടെ മറ്റേ എടുക്കുക, മറ്റേ ഇഞ്ചി വെളുത്തുക, ഇഞ്ചി പുതിന എല്ലാം കൂടെ ആക്കിയത്. അത് ഇത് ഇതേപോലെ ആക്കിയത് ചെയ്ത് നമുക്ക് ഇതാ ക്യാരറ്റ്, ക്യാരറ്റ് ഇതാ കുറച്ചത് വയ്ക്കുക. എന്നിട്ട് അതേപോലെ ബോള് പോലെ ആക്കുക, ബോളല്ലാട്ടോ ബോംബ് പോലെ ആക്കുക. ഗായ്സ് ഇവിടെ ഭയങ്കര മഴയാണ്, നല്ല മഴയത്താണ് നമ്മൾ അത് ചെയ്യണത്. ആ മഴയുടെ ശബ്ദം നിങ്ങൾ കറക്റ്റായി കേൾക്കാന്ന് ഞാൻ വിചാരിക്കുന്നു. അതാണ് ലാസ്റ്റ് ഫ്ലേവറായ തക്കാളി. തക്കാളി കിട്ടുമെന്നൊന്നും അറിയില്ല. തക്കാളിക്ക് വേണ്ടിതാ നമ്മൾ അതേപോലെ ഒന്ന് പരത്തിയിട്ടുണ്ട്. തക്കാളിന്റെ ഏറ്റവും കുഴമ്പാണത്, ഇതേ ആ കുഴമ്പ് കുഴമ്പ് ഉള്ളിലേക്ക് ഇടുക. കുഴമ്പാണ് സംഭവം ശരിയല്ല. എന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് മേലെ ഇട്ടാണ്ട് ഞാൻ ഭയങ്കര വെള്ളമായി. നമ്മൾ അത് ഫസ്റ്റ് തക്കാളി തന്നെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അത് വെള്ളമായി പോയിക്കോളും. അപ്പൊ നമ്മുടെ ഇത് ട്രൈ ആണ്. ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അത് എന്തായാലും അതിന് ജയിച്ചു കഴിക്കും. അത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ മൂന്ന് ബോൾസ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഇതാ കുറച്ച് ഉപ്പില്ല, ഉപ്പ് ആദ്യം അതിന് മേലേക്ക് കുറച്ചൊന്ന് ഒന്ന് ഇതാ അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ സൂപ്പർ ആയി ഉണ്ടാവും. ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. എല്ലാത്തിനും ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇതാ നമ്മുടെ സോഡ റെഡി ആണ്. ഞാൻ ക്ലച്ച് സോഡ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ സോഡ എടുക്കുക. സാധാ സോഡ മീൻസ് ഉപ്പിലുള്ള സോഡ, അത് എടുക്കണേ സെറ്റ് ആയിരിക്കും. ഞാൻ നല്ല ക്ലച്ചോടെ എടുത്തിട്ട് സോഡ നമുക്ക് ആകെ ഇടിക്കാം. ഇത്ര മതി, ഇനി പൊങ്ങി പുറത്തേക്ക് വരും. അപ്പോ നമ്മൾ മൂന്നെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ അവിടെ മൂന്നെണ്ണം റെഡി ആക്കിയിട്ട്. സത്യം പറഞ്ഞ ഇനിയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു കടമ്പ. എന്തായാലും പുറത്തേക്ക് വരും. നമുക്ക് ആദ്യത്തെ ബോളി തക്കാളിയാണ് ഞാൻ പറഞ്ഞത്. തക്കാളി കാരണം വെള്ളമായി പോകുന്നു. അപ്പൊ നമുക്ക് തക്കാളി തന്നെ ഫസ്റ്റ് ഇടാം. അപ്പൊ നമ്മള് ഫസ്റ്റ് ആയിട്ട് തക്കാളി ഇടാന്ന് പറഞ്ഞിട്ടോ ആ ഫസ്റ്റ് ഫസ്റ്റ് പുറത്തുനിന്ന് പുറത്തുനിന്ന് വന്നില്ല കേട്ടാ. ഞാൻ കറക്റ്റായിട്ട് സോഡ ഒഴിച്ചു വന്നാണ് പുറത്തു തരണ്ടിരുന്ന്. ഇത് അടിയിലൊക്കെ കളർ ചേഞ്ച് ഉണ്ടോ കണ്ടോ, അടിയിലേക്ക് ആ കളർ ചേഞ്ച് ആയാലും അങ്ങനെ അടിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട് കണ്ടില്ലേ. സെറ്റ് ആയി, ഞാൻ കുടിച്ചു നോക്കാം. എന്താണോ ആദ്യമായിട്ട് കുടിച്ചാറ് കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഇതൊക്കെ ആദ്യമായിട്ടാണ്. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം. തക്കാളി വേണ്ട, പക്ക മൂഞ്ചിലാണ്, വേണ്ട തക്കാളി വേണ്ട. നമുക്ക് ഇനി അടുത്ത് നോക്കാം. അപ്പൊ ഞാൻ അടുത്തത് ബീട്രൂട്ട് സെറ്റ് ചെയ്ത് നോക്കാം. ബീട്രൂട്ടാണ് ഇപ്പൊ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഫ്ലേവറിൽ എടുത്തു. അപ്പൊ നമുക്ക് ബീട്രൂട്ട് സെറ്റ് ചെയ്യാം. ബീട്രൂട്ട് നമുക്ക് ഒന്നും കൂടെ ഉപ്പിന് മുക്കും. ഉപ്പ് മുക്കി കഴിഞ്ഞാൽ ആ ഒരു ഉപ്പിന്റെ ടേസ്റ്റും കൂടെ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. അപ്പൊ ബീട്രൂട്ട് ഇതാ ഇടുകയാണ് കേട്ടോ. കണ്ട ആ കളർ അങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നത് കണ്ട, നല്ലൊരു പിങ്ക് കളറായിരുന്നു. നമ്മൾ ഗ്രേപ്പ് ജ്യൂസിന്റെ ഒക്കെ കളറായിട്ട് വരുന്നുണ്ട്. ഒന്ന് സെറ്റ് ആകട്ടെ, എന്നിട്ട് നമുക്ക് കുടിച്ചു നോക്കാം. കണ്ട പിങ്ക് കളർ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്, സെറ്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ബീട്രൂട്ട് സെറ്റ് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി പിങ്ക് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസിന്റെ കളറായിരുന്നു. അപ്പൊ നമുക്ക് ഒന്ന് കുടിച്ചു നോക്കാം. നന്നായിട്ട് അങ്ങനെ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എല്ലാവരും കുടിച്ചു നോക്കിയിട്ട് നന്നായില്ല എന്ന് പറയുന്നത് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ബീട്രൂട്ട് കളയല്ലോ, കുഴപ്പമില്ല, അത്യാവശ്യം നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അടിപൊളി എന്ന് സൂപ്പർ ആയിട്ടൊന്നും പറയാനൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ഉണ്ട്, കുഴപ്പമില്ല. നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ വാണ് ക്യാരറ്റ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ലാസ്റ്റ് ക്യാരറ്റ് ആണ് ഇതില്, ക്യാരറ്റിന്റെ ഫില്ലിംഗ് ആണ്. ഇത് ഒന്നുകൂടെ നല്ലോണം ഒന്ന് ഉപ്പിലേക്ക് ഡിപ്പ് ചെയ്യാം. എന്നിട്ടാ നമ്മുടെ ലാസ്റ്റ് ക്യാരറ്റും കൂടെ ഒന്ന് ട്രൈ ചെയ്യാൻ പോണ് ഇട്ടു. പതഞ്ഞു തോകും രതി വിലാസം, ആ ഒരു രീതിയിലാണ് കണ്ടോ. അത് ആ ഫുള്ള അലി, അത് ആ ഫുള്ള അലി വരും കണ്ടോ. ആ ഫുള്ള ഒരു അലിന്ന് ക്യാരറ്റിന്റെ ആ എസെൻസ് താഴെ വരെ നമുക്ക് കറക്റ്റായി കാണാൻ പറ്റും. ഫുള്ള അലി. അപ്പൊ നമുക്കൊന്ന് കുടിച്ചു നോക്കാം. എല്ലാം സെറ്റായിട്ട് അത് കുടിച്ചു നോക്കാം. കുഴപ്പമില്ല, കളറ് പിന്നെ ക്യാരറ്റിന്റെ ഒരു ഓറഞ്ച് കളറുണ്ട്, വേറെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് കുടിച്ചു നോക്കാം. അടിപൊളിയായി. നിങ്ങള് ബീട്രൂട്ടിന് ട്രൈ ചെയ്യണം, തക്കാളി ട്രൈ ചെയ്യണം, പക്ഷെ ക്യാരറ്റ് ട്രൈ ചെയ്തോ. മാസ് ലെവൽ വിടുന്ന നമുക്ക് അടിപൊളി ടേസ്റ്റ് വിടുന്ന നമുക്ക്. അപ്പൊ ക്യാരറ്റ് ആണ്, അതായത് ബോംബെ സോഡയിൽ എനിക്ക് ക്യാരറ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ പച്ചമുളകും പുതിനും കൂടെ ഇടുന്ന സമയം നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമുക്ക് വേറെ ഒന്നല്ല. നിങ്ങളൊന്ന് പച്ചമുളകും രണ്ടൊന്നും കുറയ്ക്കണം നല്ലതായിരുന്നു. നിങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ലോണം ഇടിച്ചിലുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഒരു ട്രെൻഡിങ് സാധനമാണ്, അപ്പൊ കുഴപ്പമില്ല. നല്ല മഴയായിട്ടാണ് ഇത് കുടിച്ചു നോക്കുന്നത്, അപ്പൊ കുഴപ്പമില്ല എന്ന് വിചാരിക്കും. കുഴപ്പമൊന്നുമില്ല, എനിക്ക് ക്യാരറ്റ് തന്നെ ഇഷ്ടപ്പെട്ടു, നല്ല ഇരിച്ചിലും ഞാൻ എപ്പോഴും. അപ്പോ ഇത് പറഞ്ഞോണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. പറഞ്ഞ പോലെ തന്നെ ക്യാരറ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, അടിപൊളിയായിരുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.